ഉടമറിയാതെ വാഹനം വിൽക്കാൻ ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥർ സൗകര്യം ചെയ്തതായി പരാതി. മലപ്പുറം തിരൂരങ്ങാടി സബ് ആർ ടി ഓഫീസിലെ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് പരാതി. അന്വേഷണം ആവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് ഗതാഗത മന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. തിരൂരങ്ങാടി ആർ ടി ഓഫീസിലേക്ക് യൂത്ത് ലീഗ് പ്രതിഷേധം സംഘടിപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി അമൃതയാണ് ചേരുന്നത് മലപ്പുറത്ത് നിന്ന്. അമൃത, വിശദാംശങ്ങൾ. നിമി, കഴിഞ്ഞ ദിവസമാണ് ഉടമസ്ഥർ അറിയാതെ ആർ സി ഓഫീസിന്റെ ഉടമസ്ഥാവകാശം മാറ്റാൻ സബ് ആർ ടി ഓഫീസിലെ ഉദ്യോഗസ്ഥർ സഹായിച്ചു എന്നൊരു ആരോപണം ഇവിടെ നിന്നും ഉണ്ടായത്. തിരൂരങ്ങാടി സബ് ആർ ടി ഓഫീസിലെ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ആരോപണം ഉയർന്നത്. ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് യൂത്ത് ലീഗ് ഗതാഗത മന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ യൂത്ത് ലീഗ് ഇവിടേക്ക് ഉപരോധം സംഘടിപ്പിച്ചത്. ഇവിടെ സബ് ആർ ടി ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന പ്രവർത്തകർ ഓഫീസ് പുറത്തുനിന്ന് പൂട്ടുകയും ചെയ്തു. ഇപ്പോൾ പോലീസ് എത്തി പ്രവർത്തകരെ ഇവിടുന്ന് മാറ്റാൻ ശ്രമം തുടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ജില്ലയ്ക്ക് പുറത്തുള്ള 7 വാഹനങ്ങൾ ഉടമസ്ഥാവകാശം മാറ്റിയിട്ടുള്ളതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. ഇവിടെ അതായത് യഥാർത്ഥ ഉടമസ്ഥരുടെ ഫോണിലേക്കാണ് ഒ ടി പി നമ്പർ ആർ സി മാറ്റുന്ന സമയത്ത് വരുന്നത്. എന്നാൽ ഇവിടെ ആർ ടി ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ഈ ഉടമയുടെ ഫോൺ നമ്പർ മാറ്റി, അങ്ങനെ ഒ ടി പി വരുന്ന ഫോൺ നമ്പർ മാറ്റി നൽകി എന്നാണ് ഇവിടുന്ന് ഉയർന്നിട്ടുള്ള പരാതി. ഇപ്പോൾ യൂത്ത് ലീഗ് പ്രവർത്തകർ ഓഫീസിന് മുന്നിൽ മുദ്രാവാക്യം വിളിക്കുകയാണ്. അവരെ മാറ്റാൻ പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിമി, അമൃതയാണ് വിവരങ്ങൾ നൽകിയത്. നിങ്ങൾ അറിഞ്ഞോ? നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ? നാട്ടുകാരെ.